ആധുനിക തിരുവിതാംകൂർ പഠിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന 12 രാജാക്കന്മാരും അവരുടെ കാലഘട്ടവും പഠിച്ചിരിക്കണം. ആദ്യം ഭരിച്ചത് അനിഴം തിരുന്ന മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെ. രണ്ടാമത്തെ ആളാണ് കാർത്തിക തിരുന്ന രാമവർമ്മ, കാലഘട്ടം 1758 മുതൽ 1798 വരെ. മൂന്നാമത്തെ ആളാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, കാലഘട്ടം 1798 മുതൽ 1810 വരെ. നാലാമത്തത് ആയില്ലം തിരുന്ന ഗൗരി ലക്ഷ്മിഭായി, കാലഘട്ടം 1810 മുതൽ 1815 വരെ. അഞ്ചാമത്തെ ആളാണ് ഉത്രട്ടാതി തിരുന്ന റാണി ഗൗരി പാർവതിഭായി, കാലഘട്ടം 1815 മുതൽ 1829 വരെ. ആറാമത്തെ ആളാണ് സ്വാതി തിരുനാൾ, കാലഘട്ടം 1829 മുതൽ 1846 വരെ. പഠിച്ചു വച്ചിരിക്കുക ഗൗരി ലക്ഷ്മി ഫായി, പാർവതി ഫായി, സ്വാതി തിരുനാൾ. ഏഴാമത്തെ ആള് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, കാലഘട്ടം 1846 മുതൽ 1860 വരെ. എട്ടാമത്തെ ആയില്യം തിരുനാൾ രാമവർമ്മ, കാലഘട്ടം 1860 മുതൽ 1880 വരെ. ഒൻപതാമത്തെ ആളാണ് വിശാഖം തിരുനാൾ രാമവർമ്മ, കാലഘട്ടം 1880 മുതൽ 1885 വരെ. ഇത് ഉത്രം ആയില്യം വിശാഖം എന്ന ഓർഡർ പഠിച്ചു വെച്ചിരിക്കണം. ഉത്രം ആയില്യം വിശാഖം. പത്താമത്തെ ആളാണ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ, കാലഘട്ടം 1885 മുതൽ 1924 വരെ. പതിനൊന്നാമത്തെ പൂരാടം തിരുനാൾ റാണി സേതു ലക്ഷ്മി ഫായി, 1924 മുതൽ 1931 വരെ. പന്ത്രണ്ടാമത്തെ ആളും അവസാനം തിരുവിതാംകൂർ ഭരിച്ച ആളുമാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, കാലഘട്ടം 1931 മുതൽ 1949 വരെ. ആധുനിക തിരുവിതാംകൂറിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് പശ്ചിമ തീരത്ത് നിലനിന്നിരുന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. തൃപ്പാപ്പൂർ സ്വരൂപം, വഞ്ചി സ്വരൂപം, കൂകരാജകുടുംബം എന്നീ പേരുകളിലും തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നു. സ്വന്തമായി സൈന്യം രൂപീകരിച്ച ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. വേണാട് രാജവംശമാണ് തിരുവിതാംകൂർ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ ശക്തി പ്രാപിച്ചത്. ചേര രാജവംശത്തിലെ കുലശേഖരന്മാരുടെ പിന്തലമുറക്കാരാണ് തിരുവിതാംകൂർ രാജവംശം. 1729 വേണാട് രാജാവ് രാമവർമ്മ നാടുനീങ്ങിയപ്പോൾ വേണാടിൻ്റെ ഭരണം മാർത്താണ്ഡവർമ്മ ഏറ്റെടുത്തു. പിള്ളമാരുടെയും മാടമ്പിമാരുടെയും ശക്തി തകർത്ത് രാജവാഴ്ച ദൃഢമാക്കി തിരുവിതാംകൂറിനെ ഒരു പ്രബല സൈന്യമാക്കി ഉയർത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലഘട്ടം 1729 മുതൽ 1949 വരെ. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജവംശത്തിലെ ആദ്യ ഭരണാധികാരിയും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദേവം അല്ലെങ്കിൽ ആരാധനാമൂർത്തി പത്മനാഭസ്വാമി. ഇത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ചിഹ്നം വലംപിരിശങ്ക്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സേന നായർ ബ്രിഗേഡ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്ന പേരുകളാണ് ദളവ അല്ലെങ്കിൽ ദിവാൻ. തിരുവിതാംകൂർ രാജാക്കന്മാർ ഔദ്യോഗികമായി സ്വീകരിച്ച പേരാണ് വഞ്ചി ഭൂപതി. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ട പേരാണ് ഹിരണ്യഗർഭ. തിരുവിതാംകൂർ രാജകുമാരിമാരുടെ കല്യാണം അറിയപ്പെട്ടിരുന്നത്
പള്ളിക്കെട്ട്. രാജാക്കന്മാരുടെ കല്യാണം അറിയപ്പെട്ട പേരാണ് പട്ടും പരിവട്ടവും നൽകൽ. കല്യാണങ്ങളെ പൊതുവെ സംബന്ധം എന്ന് വിളിച്ചിരുന്നു. തിരുവിതാംകൂറിലെ എഴുതപ്പെട്ട ആദ്യ നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ. ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് കേണൽ മൺറോ. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രധാന വസതി പത്മനാഭപുരം കൊട്ടാരം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കലയിലാണ് ഇന്ന് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേരള പുരാവസ്തു വകുപ്പാണ് പത്മനാഭപുരം കൊട്ടാരം സംരക്ഷിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ ആദ്യ ദളവ രാമയ്യൻ ദളവ. തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആറുമുഖം പിള്ള. തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് ദിവാൻ കേണൽ മൺറോ. തിരുവിതാംകൂറിൻ്റെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള സാഹിബ്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ മന്നത്ത് കൃഷ്ണൻ നായർ. തിരുവിതാംകൂറിൻ്റെ അവസാന ദിവാൻ പി ജെ എസ് ഉണ്ണിത്താൻ. തിരുവിതാംകൂറിൻ്റെ ആദ്യ റെസിഡൻ്റ് കേണൽ മൺറോ. ഇത്രയും കാര്യങ്ങളാണ് തിരുവിതാംകൂർ പഠിക്കുമ്പോൾ പൊതുവായിട്ടും അടിസ്ഥാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂറിലെ ആദ്യ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1729 മുതൽ 1758 വരെ. ജനനം 1706 ആറ്റിങ്ങലിൽ. വേണാടിൻ്റെ ഭരണം മാർത്താണ്ഡവർമ്മ ഏറ്റെടുത്തത് 1729. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഇടപ്പള്ളി വരെ തിരുവിതാംകൂറിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം കൽക്കുളം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ വാണിജ്യ തലസ്ഥാനം മാവേലിക്കര. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ മുഴുവൻ പേരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നത്. തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെട്ടതും മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൻ്റെ ബാൽബൻ എന്നറിയപ്പെട്ടതും മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടതും മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഇത്രയും ചോദ്യങ്ങൾ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖരപ്പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം കൈക്കൊണ്ടത്, ശുചീന്ദ്രൻ കൈമുക്ക് ശിക്ഷാരീതി ഏർപ്പെടുത്തിയത് ഇത് രണ്ടും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നത് മരുമക്കത്തായ സമ്പ്രദായം വഴിയാണ്. ചെമ്പകരാമൻ എന്ന പദവും എട്ടരയും കോപ്പും എന്ന ബഹുമതികളും ആദ്യമായി കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി കൃഷ്ണശർമ്മ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന കവികളാണ് രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ. മാർത്താണ്ഡവർമ്മയുടെ പ്രധാനമന്ത്രി രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നീ ചടങ്ങുകൾ ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മ. ആദ്യമായി തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയതും മാർത്താണ്ഡവർമ്മ. എട്ടരയോഗത്തെയും എട്ടു വീട്ടിൽ പിള്ളമാരെയും അമർച്ച ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം ട്രസ്റ്റി സ്റ്റിപ്പാണ് എട്ടരയോഗം. ക്ഷേത്രമക വസ്തുക്കൾ എട്ടായി തിരിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഇവർ എട്ടു വീട്ടിൽ പിള്ളമാരെന്നറിയപ്പെടുന്നു. എട്ടു വീട്ടിൽ പിള്ളമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. തിരുവിതാംകൂറിൽ ജന്മിത്തം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മുളക് മടിശീല എന്ന പേരിൽ വാണിജ്യ വകുപ്പ് ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ വ്യവസായികൾ
മുളകുമടിശീലക്കാരെന്നറിയപ്പെട്ടു. തിരുവിതാംകൂർ ആദ്യമായി ഫൂ സർവേ അല്ലെങ്കിൽ കണ്ടെഴുത്ത് നടത്തിയതും മാർത്താണ്ഡവർമ്മ. ഇതും പി എസ് സി ചോദിച്ചിട്ടുണ്ട്. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണിയെഴുപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. പൊന്മന അണ, പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചു. കന്യാകുമാരിക്കടുത്ത് വട്ടക്കോട്ട പണിയെഴുപ്പിച്ചതും മാർത്താണ്ഡവർമ്മ. ഉദയഗിരിക്കോട്ട പുതുക്കി പണിതു. കള്ളക്കടത്ത് തടയാൻ അതിർത്തിയിൽ ചൗക്കകൾ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മ. പതിവ് കണക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റ് ആരംഭിക്കുന്നതും മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. തഹസിൽദാർ കാര്യക്കാർ എന്നറിയപ്പെട്ടിരുന്നു. വില്ലേജ് ഓഫീസുകൾ പകുതി എന്നും അറിയപ്പെട്ടു. വില്ലേജ് ഓഫീസർമാർ പർവർത്തിക്കാർ എന്നും അറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ 15 മണ്ഡപത്തും വാതിൽക്കലായി അല്ലെങ്കിൽ 15 താലൂക്കുകളായി വിഭജിച്ചിരുന്നു. പള്ളിയാടി മല്ലൻ ശങ്കരൻ ക്ഷേത്ര വസ്തുക്കളെ നാലായി തിരിച്ച് ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ഡാരവക. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത് മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണിതതും മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രേഖകളാണ് മതിലകം രേഖകൾ. 1723 വേണാട് ഉടമ്പടി, 1730 ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു, 1731 കൊല്ലം തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു, 1734 കായംകുളം യുദ്ധം, കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിൽ, 1741 ദേശിങ്ങനാട് അല്ലെങ്കിൽ കൊല്ലത്തെ കീഴടക്കി, 1741 ഇളയെടുത്തു സ്വരൂപം അല്ലെങ്കിൽ കൊട്ടാരക്കരയെ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു, 1741 കുളച്ചെലുത്തം, 1742 കിളിമാനൂർ പിടിച്ചെടുത്തു, 1742 മന്നാർ ഉടമ്പടി കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിൽ, 1746 പുറക്കാട് യുദ്ധം, പുറക്കാട് യുദ്ധത്തിലൂടെ കായംകുളത്തെ കീഴടക്കി. കായംകുളം കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായി കൃഷ്ണപുരം കൊട്ടാരം പണിയെടുപ്പിച്ചു. ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. 1780 തൃപ്പടിദാനം നടത്തി. 1753 മാവേലിക്കര ഉടമ്പടി ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ, 1754 അമ്പലപ്പുഴ യുദ്ധം, 1785 പുറക്കാട് യുദ്ധത്തിൽ സാമൂതിരിയെ പരാജയപ്പെടുത്തി, 1788 മാർത്താണ്ഡവർമ്മ അന്തരിച്ചു. വേണാട് ഉടമ്പടി, വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723 വേണാട് രാജാവായ രാമവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒരു നാട്ടുരാജ്യം ആദ്യമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723 അടുത്ത രാജ്യാവകാശിയായ മാർത്താണ്ഡവർമ്മയാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത്. കുളച്ചലുത്തം, കുളച്ചലുത്തം നടന്നത് 1741 ആഗസ്റ്റ് 10. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു കുളച്ചലുത്തം. യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയി. തടവുകാരനായി പിടിച്ച ഡച്ചുകാരനായ ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ പിന്നീട് തൻ്റെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനാക്കി മാറ്റി. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരിക്കോട്ട, തമിഴ്നാട്. 1750 ജനുവരി 3 തൃപ്പടിദാനം നടന്നത്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് ദാനമായി അർപ്പിക്കുന്ന ചടങ്ങാണ് തൃപ്പടിദാനം. തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസന്മാർ എന്ന നിലയിൽ ഈ രാജ്യം ഭരണം നടത്തും എന്നതായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം. 1766
രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജ. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടം 1758 മുതൽ 1798 വരെ. ധർമ്മരാജ, കിഴവൻ രാജ, മലബാറിലെ സെമീന്ദാർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. 40 വർഷമാണ് അദ്ദേഹം ഭരണം നടത്തിയത്. തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരിയും ധർമ്മരാജയാണ്. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം കൽക്കുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് ധർമ്മരാജ. ധർമ്മരാജാവിന്റെ പ്രധാന മന്ത്രിമാർ അല്ലെങ്കിൽ ദിവാൻമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയും രാജ കേശവദാസനും. ധർമ്മരാജാവിന്റെ സദസ്സിലെ പ്രധാന കവികൾ കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും. മഹാപണ്ഡിതനും കവിയുമായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി കാർത്തിക തിരുനാൾ രാമവർമ്മ രചിച്ച കൃതിയാണ് ബാലരാമഭാരതം. ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകളാണ് കല്യാണ സൗഗന്ധികം, സുഭദ്രാഹരണം, രാജസൂയം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവവിജയം, നരകാസുരവധം. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിക്കുന്നത് ധർമ്മരാജാവിന്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റാണ് കേണൽ മൺറോ. തിരുവിതാംകൂറിൽ ഒരേ സമയം റെസിഡന്റും ദിവാനുമായിരുന്ന വ്യക്തിയാണ് കേണൽ മൺറോ. ധർമ്മരാജാവിന്റെ കാലത്ത് കേരളം ആക്രമിച്ച മൈസൂർ രാജാക്കന്മാരാണ് ഹൈദരലിയും ടിപ്പു സുൽത്താനും. ഹൈദരലിയും ടിപ്പുവും കേരളം ആക്രമിച്ചപ്പോൾ ഉത്തര കേരളത്തു നിന്നുള്ള രാജാക്കന്മാർ, സാധാരണ ജനങ്ങൾ തുടങ്ങിയവർക്ക് ധർമ്മരാജാവ് തിരുവിതാംകൂറിൽ അഭയം നൽകി. ധർമ്മരാജാവിന്റെ ഈ പ്രവൃത്തി അദ്ദേഹത്തിന് ധർമ്മരാജാവ് എന്ന പേര് ലഭിക്കാൻ ഇടയായി. അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ധർമ്മരാജ്യം എന്ന പേരുമായി. മൈസൂർ പടയുടെ തേരോട്ടം തടയാൻ നെടുങ്കോട്ട പണികഴിപ്പിച്ചത് ധർമ്മരാജാവാണ്. ട്രാവൻകൂർ ലൈൻസ് എന്നറിയപ്പെടുന്നത് നെടുങ്കോട്ട. ഡച്ചുകാരിൽ നിന്നും ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. കിഴക്കേ കോട്ട, പടിഞ്ഞാറേ കോട്ട ഇവ പണികഴിപ്പിച്ചതും ധർമ്മരാജാവാണ്. സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകൾ കൊണ്ട് കുലശേഖര മണ്ഡപം പണികഴിപ്പിച്ചു. 1762 ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവച്ചത് തിരുവിതാംകൂർ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയും കൊച്ചി രാജാവായ കേരളവർമ്മയും തമ്മിൽ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തി. 1789 ടിപ്പു നെടുങ്കോട്ട ആക്രമിച്ചു. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് കേരളവർമ്മ. അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള. തിരുവിതാംകൂറിൽ നികുതി വകുപ്പ് പുനഃസ്ഥാപിച്ച ദിവാനാണ് അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള. രാജ്യത്തെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ വിഭജിച്ചു. സർവാധികാരിക്കാർ എന്ന ഉദ്യോഗസ്ഥന് കീഴിലായിരുന്നു ഈ മേഖലകൾ. വർക്കല പട്ടണം വികസിപ്പിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള. വർക്കല പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള. 1762 ശുചീന്ദ്ര ഉടമ്പടിയിൽ ഒപ്പുവച്ച ദിവാനാണ് അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള. രാജ കേശവദാസൻ. കേശവപിള്ള എന്നാണ് രാജ കേശവദാസന്റെ യഥാർത്ഥ പേര്. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടത് രാജ കേശവദാസൻ. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് രാജ കേശവദാസൻ. ആലപ്പുഴ പട്ടണ സ്ഥാപകൻ രാജ കേശവദാസൻ. ആലപ്പുഴ തുറമുഖം, ചാലക്കമ്പോളം എന്നിവ സ്ഥാപിച്ചതും രാജ കേശവദാസനാണ്. രാജ കേശവദാസന് രാജ എന്ന പദവി നൽകിയത് മോർണിംഗ്ടൺ പ്രഭു. രാജ കേശവദാസന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത പട്ടണമാണ് കേശവദാസപുരം. MC റോഡിന്റെ പണി ആരംഭിച്ച ദിവാനാണ് രാജ കേശവദാസൻ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം
1798 മുതൽ 1810 വരെ. തിരുവിതാംകൂറിലെ ദുർബലനും അപ്രാപ്തനുമായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തെ പ്രശസ്ത ദിവാനാണ് വേലുത്തമ്പി ദളവ. രാജാവ് ദുർബലനായതിനാൽ രാജ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിട്ടു. ഇതിനെ തുടർന്ന് പ്രധാന വ്യക്തികളിൽ നിന്നും മന്ത്രിമാർ പണം പിരിക്കാൻ തുടങ്ങി. ഇത് വേലുത്തമ്പിയെ ചൊടിപ്പിച്ചു. അദ്ദേഹം ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ജനക്ഷേമ വിരുദ്ധരായ മന്ത്രിമാരെ പുറത്താക്കി ശിക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രക്ഷോഭം നയിച്ചവർ ചിറയൻകീഴ് ചെമ്പകരാമൻ പിള്ളയും വേലുത്തമ്പി ദളവയുമായിരുന്നു. തുടർന്ന് വേലുത്തമ്പി ദളവ ദിവാനായും ചെമ്പകരാമൻ പിള്ള മുളകുമടിശീല കാര്യക്കാരായും അല്ലെങ്കിൽ വ്യാപാര മന്ത്രിയായും നിയമിക്കപ്പെട്ടു. വേലുത്തമ്പി ദളവ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തെ പ്രശസ്ത ദിവാനാണ് വേലുത്തമ്പി. വേലുത്തമ്പിയുടെ ജന്മദേശം കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം. വേലായുധൻ ചെമ്പഗ്രാമൻ തമ്പി എന്നാണ് വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര്. തറവാട്ട് നാമം തലക്കുളത്ത് വീട്. 1802 വേലുത്തമ്പി തിരുവിതാംകൂർ ദിവാനായത്. കൊല്ലത്ത് ഹജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പിയാണ്. വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ തുരുത്ത് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട. വേലുത്തമ്പി ദളവയുടെ ശിരസ് ബ്രിട്ടീഷുകാർ പ്രദർശിപ്പിച്ച സ്ഥലം കണ്ണമ്മൂല. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. വേലുത്തമ്പിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ. വേലുത്തമ്പിയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരം തിരുവനന്തപുരം. വേലുത്തമ്പിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം. കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. കൊല്ലം കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ചതാണ് കുണ്ടറ വിളംബരം. ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായ വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി. ബാലരാമപുരം പട്ടണം പണികഴിപ്പിച്ചു. തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിലുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ നെയ്ത്തുകാരെ പാർപ്പിച്ചു. ഇങ്ങനെ വളർന്നു വന്ന പട്ടണത്തിന് രാജാവിനോടുള്ള ബഹുമാനാർത്ഥം ബാലരാമപുരം എന്ന് പേരിട്ടു. വിഴിഞ്ഞം തുറമുഖം വികസിപ്പിച്ച ദിവാനാണ് ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചു. നീതിന്യായ നിർവഹണത്തിനായി ഉമ്മിണിത്തമ്പി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുവാഫ് കച്ചേരി. 1812 കൊല്ലം സൈനിക ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് ഉമ്മിണിത്തമ്പി. അവിട്ടം തിരുനാളിനു ശേഷം അധികാരത്തിൽ വന്ന റാണി ഗൗരിലക്ഷ്മി ഭായി ഉമ്മിണിത്തമ്പിയെ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്തു. ആയില്ലം തിരുനാൾ റാണി ഗൗരിലക്ഷ്മി ഭായി. ഭരണകാലഘട്ടം 1810 മുതൽ 1815 വരെ. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ഭായി. തിരുവിതാംകൂറിൽ നേരിട്ട് ഭരണം നടത്തിയ ഏക വനിതാ ഭരണാധികാരിയും ഗൗരി ലക്ഷ്മി ഭായി ആണ്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ഗൗരി ലക്ഷ്മി ഭായി. തിരുവിതാംകൂറിലെ ആദ്യ റീജൻ്റ് ഭരണാധികാരിയും ഗൗരി ലക്ഷ്മി ഭായി ആണ്. 1810 മുതൽ 1815 വരെയുള്ള കാലഘട്ടത്തിൽ 1813 വരെ നേരിട്ട് തിരുവിതാംകൂർ ഭരിച്ചു. 1813 സ്വാതി തിരുനാളിൻ്റെ ജനനം. സ്വാതി തിരുനാളിൻ്റെ ജനനത്തിന് ശേഷം 1813 മുതൽ 1815 വരെ തിരുവിതാംകൂർ റീജൻ്റായി ഭരണം നടത്തി. യഥാർത്ഥ ഭരണാധികാരിക്ക് പ്രായം തികയാത്തതിനാൽ ഭരണ ചുമതല മറ്റൊരാൾ ഏറ്റെടുക്കുന്നതിനാണ് റീജൻ്റ് എന്ന് പറയപ്പെടുന്നത്. 1811 ചട്ടവരിയോലകൾ പുറത്തിറക്കിയത് ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് കേണൽ മൺറോ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ഗൗരി ലക്ഷ്മി ഭായി.
1812 ഡിസംബർ 5-നാണ് അടിമ കച്ചവടം നിർത്തലാക്കിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ചത് ഗൗരിലക്ഷ്മി ഫായി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവയും ഏർപ്പെടുത്തി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചു. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് ഇവരുടെ കാലത്താണ്. തിരുവിതാംകൂറിലെ പോലീസ് സേന വിപുലീകരിച്ചു. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ, അലോപ്പതി ചികിത്സാ രീതി എന്നിവ നടപ്പിലാക്കി. റാണി ഗൗരി ലക്ഷ്മി ഫായി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്ന ഉമ്മിണിത്തമ്പിയെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തു. തുടർന്ന് കേണൽ മൺറോയെ തിരുവിതാംകൂറിൻ്റെ പ്രസിഡൻ്റായി നിയമിച്ചു. കേണൽ മൺറോ തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻ്റ്, തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻ്റ് ദിവാൻ, തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ, തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ. ദിവാൻ ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായ ആദ്യ വ്യക്തിയാണ് കേണൽ മൺറോ. ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് കേണൽ മൺറോ. തിരുവിതാംകൂറിലെ എഴുതപ്പെട്ട ആദ്യ നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്നത് കേണൽ മൺറോ. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനും കേണൽ മൺറോയാണ്. കാര്യക്കാർ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റി. ക്രിസ്തുമതം സ്വീകരിച്ച സ്ത്രീകൾക്ക് ബ്ലൗസ് ധരിക്കാൻ അനുവാദം നൽകിയ ദിവാനും കേണൽ മൺറോ. കൊല്ലം അഷ്ടമുടിക്കായലിലെ തുരുത്തിനെ മൺറോ തുരുത്ത് എന്ന് നാമകരണം നൽകിയത് കേണൽ മൺറോയോടുള്ള ബഹുമാനാർത്ഥമാണ്. ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഫായി. ഭരണകാലഘട്ടം 1815 മുതൽ 1829 വരെ. റാണി ഗൗരി ലക്ഷ്മി ഫായിക്ക് ശേഷം അധികാരത്തിലെത്തി. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻ്റ് ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഫായി. റാണി ഗൗരി ലക്ഷ്മി ഫായിയുടെ മകനായ സ്വാതി തിരുനാളിന് പകരം റീജൻ്റായിയാണ് ഗൗരി പാർവതി ഫായി തിരുവിതാംകൂർ ഭരണാധികാരിയാകുന്നത്. സ്വാതി തിരുനാളിന് പ്രായം തികയാത്തതിനാലാണ് റാണി ഗൗരി പാർവതി ഫായി അധികാരം ഏറ്റെടുത്തത്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ആഭരണങ്ങൾ അണിയുന്നതിന് അനുമതി നൽകി. തിരുവിതാംകൂറിൽ എല്ലാ പേർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ചു. പാർവതി പുത്തനാർ പണിയെടുപ്പിച്ചു. വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതി പുത്തനാർ. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി പാർവതി ഫായി. 1817 തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. ഗൗരി പാർവതി ഫായിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ പെൺപള്ളിക്കുടങ്ങൾ ആരംഭിച്ചത്. ക്രൈസ്തവർക്ക് പള്ളി കെട്ടുന്നതിന് ഇളവുകൾ ചെയ്തു കൊടുത്തതും പാർവതി ഫായിയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS പ്രവർത്തനം ആരംഭിച്ചത് ഗൗരി പാർവതി ഫായിയുടെ കാലത്താണ്. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗ്രുകോവിൽ പ്രവർത്തനം ആരംഭിച്ചു. 1821 ചർച്ച് മിഷൻ സൊസൈറ്റിക്ക്, അതായത് CMS, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ പ്രവർത്തനം തുടങ്ങാൻ സഹായം ചെയ്തു കൊടുത്തതും പാർവതി ഫായിയാണ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയും പാർവതി ഫായിയാണ്. ഊഴിയം നിർത്തലാക്കിയ ഭരണാധികാരിയും പാർവതി ഫായിയാണ്. ഗവൺമെൻറ്റിന് കൂലിയില്ലാതെ വേല ചെയ്തു കൊടുക്കുന്ന സമ്പ്രദായമാണ് ഊഴിയം. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി പാർവതി ഫായി. സ്വാതി തിരുനാൾ ഭരണകാലഘട്ടം 1829 മുതൽ 1846 വരെ. ജനനം 1813. തിരുവിതാംകൂർ രാജാവായി അധികാരമേൽക്കുന്നത് 1829. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ, സംഗീതജ്ഞന്മാരിലെ രാജാവ് എന്നിങ്ങനെ അറിയപ്പെട്ടത് സ്വാതി തിരുനാളാണ്. യഥാർത്ഥ പേര് രാമവർമ്മ.
തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ബഹുഭാഷ പണ്ഡിതനും മികച്ച സംഗീതജ്ഞനുമായിരുന്നു സ്വാതി തിരുനാൾ. കർണാടക സംഗീതത്തിലും വീണവായനയിലും തൽപ്പനായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ കൃതികൾ ഭക്തിമഞ്ചരി, ഉത്സവ പ്രബന്ധം, മഹാപത്മനാഭ പ്രബന്ധം, സ്യാനന്ദപൂരവർണ പ്രബന്ധം, ഈ ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ഇതിൽ വർണ്ണം, പാദം, തില്ലാന എന്നിവ കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ വിദ്വാൻമാർ അറിയപ്പെടുന്ന പേരാണ് തഞ്ചാവൂർ നാൾവാർ. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രധാന സംഗീതജ്ഞനായിരുന്നു ഷഡ്ഗാല ഗോവിന്ദൻ മാരാർ. സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ രചിച്ചതും ഇരയിമ്മൻ തമ്പിയാണ്. തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്നു സ്വാതി തിരുനാൾ. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന രീതിയാണ് ശുചീന്ദ്രൻ കൈമുക്ക്. സ്വാതി തിരുനാളിൻ്റെ പ്രധാന ദിവാൻ സുബ്ബറാവു. സുബ്ബറാവുവിന് ശേഷം തിരുവിതാംകൂർ ദിവാനായത് കൃഷ്ണറാവു. നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ച വ്യക്തിയാണ് കണ്ടൻ മേനോൻ. തിരുവിതാംകൂറിൽ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. കൊല്ലത്തെ ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. കോടതികളെ മുൻസിഫ് കോടതി, അപ്പീൽ കോടതി, ജില്ലാ കോടതി എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചു. 1834 തിരുവിതാംകൂറിൽ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ഇത് 1836 രാജ ഫ്രീ സ്കൂളായി മാറി. 1866 രാജ ഫ്രീ സ്കൂൾ യൂണിവേഴ്സിറ്റി കോളേജായി മാറി. 1835 ഒരു നിയമസംഹിത ക്രോഡീകരിച്ച് പ്രാബല്യത്തിൽ വരുത്തി. 1836 തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചു. 1836 തിരുവനന്തപുരത്ത് ആദ്യമായി കനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് നടത്തി. ഇന്ത്യയിലെ തന്നെ ആദ്യ സെൻസസ്സാണ് ഇത്. 1837 റവന്യൂ സർവേ ആരംഭിച്ചു. 1837 ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. 1839 തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കി. തിരുവനന്തപുരത്ത് മൃഗശാല, എഞ്ചിനീയറിംഗ് വകുപ്പ്, ജലസേചന വകുപ്പ്, കൃഷി വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, കുതിരമാളിക, വാനനിരീക്ഷണ കേന്ദ്രം, തൈക്കാട് ആശുപത്രി, സംഗീത കോളേജ്, പബ്ലിക് ലൈബ്രറി എന്നിവ സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. ആധുനിക തിരുവിതാംകൂറിലെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പേ തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ രാജാക്കന്മാരുടെ ക്ലാസ്സുകൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി കാണുക, പഠിക്കുക. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1846 മുതൽ 1860 വരെ. 1857 തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിച്ചു. 1859 തിരുവിതാംകൂറിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ ആരംഭിച്ചു. ജെയിംസ് ഡാറ എന്ന ഇംഗ്ലീഷുകാരൻ്റെ നേതൃത്വത്തിലാണ് കയർ ഫാക്ടറി ആരംഭിക്കുന്നത്. 1859 ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശ വിളംബരം പുറപ്പെടുവിച്ചു. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ലഭിച്ചു. 1859 പെൺകുട്ടികൾക്ക് തിരുവിതാംകൂറിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നിങ്ങനെ നാലായി തിരിച്ച്
ഓരോ ദിവാൻ പോഷ്കാർമാരെ നിയമിച്ചു. ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാളിൻ്റെ ദിവാൻ ടി മാധവറാവു. ആധുനിക തിരുവിതാംകൂറിലെ ആയിലും തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതിനു മുമ്പുള്ള രാജാക്കന്മാരുടെ ക്ലാസ്സുകൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. പഠിക്കാത്തവർ അത് പഠിക്കുക. ആ ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആയിലും തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം 1860 മുതൽ 1880 വരെ. തിരുവിതാംകൂറിൽ ഭൂപരിഷ്കരണങ്ങൾ ആരംഭിക്കുന്നത് ആയിലും തിരുനാളിൻ്റെ കാലത്താണ്. 1861 സർക്കാർ അഞ്ചൽ വകുപ്പ്, അതായത് തപാൽ വകുപ്പ്, പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചു. തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. 1866 തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചത് ആയിലും തിരുനാളിൻ്റെ കാലത്ത്. 1866 ആയിലും തിരുനാളിന് മഹാരാജ പദവി നൽകിയത് വിക്ടോറിയ രാജ്ഞിയാണ്. 1867 ജന്മിക്കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചു. 1869 ഓഗസ്റ്റ് 23 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്തു. 1874 തിരുവനന്തപുരത്ത് നിയമ വിദ്യാഭ്യാസം ആരംഭിച്ചത് ആയിലും തിരുനാളിൻ്റെ കാലത്താണ്. 1875 തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത കനീഷുമാരി അഥവാ സെൻസസ് നടത്തിയത് ആയിലും തിരുനാളിൻ്റെ കാലത്താണ്. 1877 പുനലൂർ തൂക്കുപാലം പണികഴിപ്പിച്ചു. MC റോഡിൻ്റെ പണി പൂർത്തിയായത് ആയിലും തിരുനാളിൻ്റെ കാലത്താണ്. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, കേരളത്തിലെ ആദ്യ മാനസിക രോഗാശുപത്രി എന്നിവ സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ, മലയാളം സ്കൂളുകൾ, തമിഴ് സ്കൂളുകൾ എന്നിവ സ്ഥാപിച്ചു. നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആയിലും തിരുനാളിൻ്റെ കാലത്താണ്. പൂജപ്പുര സെൻട്രൽ ജയിൽ പണികഴിപ്പിച്ചതും ആയിലും തിരുനാളാണ്. സന്തുഷ്ടവാദി പത്രം കണ്ടുകെട്ടിയത് ആയിലും തിരുനാളിൻ്റെ കാലത്താണ്. കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രമാണ് സന്തുഷ്ടവാദി. 1867 കോട്ടയം CMS പ്രസ്സിൽ നിന്നുമാണ് സന്തുഷ്ടവാദി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സന്തുഷ്ടവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ WH മോർ. സന്തുഷ്ടവാദി പത്രത്തിലൂടെ വിമർശിക്കപ്പെട്ട തിരുവിതാംകൂർ ദിവാനാണ് മാധവരായർ. ആയിലും തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യമെന്ന പദവി ലഭിച്ചു. ആയിലും തിരുനാളിൻ്റെ പ്രധാന ദിവാൻമാരാണ് ടി മാധവറാവു, ശേഷയ്യ ശാസ്ത്രി, നാണുപിള്ള എന്നിവർ. പ്രശസ്ത ചിത്രകാരൻ രാജാരവിവർമ്മ ആയിലും തിരുനാളിൻ്റെ സദസ്യനായിരുന്നു. ആയിലും തിരുനാളിൻ്റെ പ്രശസ്ത ദിവാനാണ് ടി മാധവറാവു. ടി മാധവറാവു ഉത്രം തിരുനാളിൻ്റെ ഭരണകാലത്തും ദിവാനായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് ടി മാധവറാവു. തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ടി മാധവറാവു ആണ്. ശേഷയ്യ ശാസ്ത്രി. 1872 ടി മാധവറാവുവിന് ശേഷം തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന വ്യക്തിയാണ് ശേഷയ്യ ശാസ്ത്രി. വർക്കല തുരുത്ത് പണികഴിപ്പിച്ചു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായധനം ഏർപ്പെടുത്തിയ ദിവാൻ. തിരുവിതാംകൂറിലെ ആദ്യ സമഗ്രമായ കനീഷുമാരി കണക്കെടുപ്പ് നടത്തിയ ദിവാനാണ് ശേഷയ്യ ശാസ്ത്രി. നാണുപിള്ള. 1877 ശേഷയ്യ ശാസ്ത്രിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായി. പൊതുമരാമത്ത് പണികളിലും ജലസേചന പദ്ധതികളിലും പ്രത്യേകം ശ്രദ്ധിച്ച ദിവാനാണ് നാണുപിള്ള. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണം ആരംഭിച്ച വർഷം 1865. ഉദ്ഘാടനം ചെയ്തത് 1869 ഓഗസ്റ്റ് 23. സെക്രട്ടേറിയറ്റിൻ്റെ ശില്പി വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആയിലും തിരുനാൾ രാമവർമ്മ. സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രധാനമന്ത്രി ടി മാധവറാവു. സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്ന പ്രതിമ ടി മാധവറാവുവിൻ്റെതാണ്. എന്നാൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ കാണപ്പെടുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടേതാണ്.
വിശാഖം തിരുനാൾ രാജാവിൻ്റെ കാലഘട്ടം 1880 മുതൽ 1885 വരെ. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. 1881 തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചു. 1881 തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ചു. 1881 കോട്ടയം നഗരം പണികഴിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. 1883 തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂ സർവേ നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. മരച്ചിനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂറിലെ പോലീസ് സേന പുനഃസംഘടിപ്പിച്ചു. വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിട്ടുള്ള മരച്ചിനിയാണ് ശ്രീ വിശാഖ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രണ്ടാമത്തെ രാജാവാണ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. 39 വർഷമാണ് ഭരണം നടത്തിയത്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. 1886 കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിച്ചു. 1888 March 30 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. 1885 മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ശ്രീമൂലം തിരുനാൾ. 1895 മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തു. 1895 കോതയർ അണയുടെ നിർമ്മാണം ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. 1895 ജന്മി കുടിയാൻ വ്യവസ്ഥ നിയമം മൂലം പാസാക്കി. 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. ഈഴവ സമുദായ അംഗങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനായിരുന്നു ഈഴവ മെമ്മോറിയൽ. 1904 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ നിയമനിർമ്മാണ സഭ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി അഥവാ ശ്രീമൂലം പ്രജാസഭ എന്ന് നാമകരണം ചെയ്തു. 1904 October 24 ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനത്തിൽ 88 അംഗങ്ങൾ പങ്കെടുത്തു. 1908 കൃഷിക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു. 1910 September 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. 1924 March 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും മാതൃകാ കൃഷിത്തോട്ടങ്ങൾ നിർമ്മിച്ച തിരുവിതാംകൂർ രാജാവ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ജലസേചനം വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവും ശ്രീമൂലം തിരുനാളാണ്. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ലോ കോളേജ്, പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല എന്നിവ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ഹാൾ പണികഴിപ്പിച്ചു. 1896 വിക്ടോറിയ ജൂബിലി ഹാൾ പണികഴിപ്പിച്ചത്. 2019 വിക്ടോറിയ ജൂബിലി ഹാളിൻ്റെ പേര് മഹാത്മാ അയ്യങ്കാളി ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തു. ഹസ്തലിഖിത ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വകുപ്പ് രൂപീകരിച്ചതും ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ഗതാഗത സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ശ്രീമൂലം പ്രജാസഭ 1888 March 30 നിലവിൽ വന്ന തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ നിയമനിർമ്മാണ സഭയാണ് 1904 ശ്രീമൂലം പോപ്പുലർ അസംബ്ലി അഥവാ ശ്രീമൂലം പ്രജാസഭയായി മാറിയത്. 1904 October 24 ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം.
ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 88. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം വിക്ടോറിയ ജൂബിലി ഹാൾ. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളി. 1911 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. തുടർച്ചയായി 28 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. സാമൂഹിക പരിഷ്കർത്താവായ പൊയ്കയിൽ യോഹനാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ 1921 1931. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ മലയാള കവിയാണ് കുമാരനാശാൻ. 1913 കുമാരനാശാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായത്. പൂരാടൻ തിരുനാൾ റാണി സേതു ലക്ഷ്മിഭായി. കാലഘട്ടം 1924 മുതൽ 1931 വരെ. തിരുവിതാംകൂറിലെ രണ്ടാമത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിഭായി. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് പ്രായം തികയാത്തതിനാലാണ് സേതു ലക്ഷ്മിഭായി റീജന്റ് ഭരണാധികാരിയായത്. തിരുവിതാംകൂറിലെ മൂന്നാമത്തെ വനിതാ ഭരണാധികാരി. സേതു ലക്ഷ്മിഭായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്ന വ്യക്തിയാണ് എം ഇ വാട്സ്. തിരുവിതാംകൂറിൽ മുഴുവൻ സമയവും ദിവാൻ പദവി വഹിച്ച ആദ്യ യൂറോപ്യനാണ് എം ഇ വാട്സ്. 1925 ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് സേതു ലക്ഷ്മിഭായിയാണ്. 1925 തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചു. 1925 നായർ ആക്ട് പ്രകാരം മരുമക്കത്തായം നിരോധിച്ചു. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് റാണി സേതു ലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ്. 1925 ഗാന്ധിജി സേതു ലക്ഷ്മിഭായിയെ സന്ദർശിച്ചു. 1926 തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതു ലക്ഷ്മിഭായിയാണ്. 1926 തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കി. 1928 ഒരു സെൻട്രൽ റോഡ് ബോർഡ് സ്ഥാപിക്കുകയും തിരുവിതാംകൂറിലുടനീളം റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തു. 1928 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് റാണി സേതു ലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ്. ബഹുഭാര്യാത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയതും സേതു ലക്ഷ്മിഭായിയുടെ കാലത്താണ്. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ബാക്കി രാജാക്കന്മാരുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പഠിക്കാത്തവർ അതുകൂടി പഠിക്കുക. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം 1931 മുതൽ 1949 വരെ. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കിയതും ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയതും ശ്രീ ചിത്തിര തിരുനാളാണ്. സമുദ്രയാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരി. പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരിയും ശ്രീ ചിത്തിര തിരുനാളാണ്. 1932 ഫു പണയ ബാങ്ക് സ്ഥാപിച്ചു. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ. 1932 ഭരണപരിഷ്കാരങ്ങൾക്ക് എതിരെ നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. 1936 പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചു. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചു. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യരുമാണ്. 1938 സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചു.
1938 വിധവാ പുനർവിവാഹ നിയമം നടപ്പാക്കി. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീജി തിരുതിരുനാൾ. 1938 August 31 നെയ്യാറ്റിൻകര വെടിവയ്പ് നടന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആവിഷ്കരിച്ച ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നെയ്യാറ്റിൻകരയിൽ നടന്ന സമരത്തിലാണ് വെടിവയ്പ് നടന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തിരുവിതാംകൂറിൽ നടന്ന ആദ്യ വെടിവയ്പ്പാണ് നെയ്യാറ്റിൻകര വെടിവയ്പ്. 1938 മുതൽ 1947 വരെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. 1940 കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ചിത്തിരതിരുനാളിന്റെ കാലത്ത്. 1943 തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിതമായി. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത് ശ്രീ ചിത്തിരതിരുനാളിന്റെ കാലത്താണ്. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. 1949 മുതൽ 1956 വരെ ശ്രീ ചിത്തിരതിരുനാൾ രാജപ്രമുഖ് എന്ന് അറിയപ്പെട്ടു. 1949 July 1 തിരുക്കൊച്ചി സംയോജനം നടന്നു. 1949 രാജപ്രമുഖ് സ്ഥാനം വഹിച്ചതും ശ്രീ ചിത്തിരതിരുനാളാണ്. തിരുവിതാംകൂറിൽ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി, ഫാക്ട് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്തിരതിരുനാളിന്റെ കാലത്ത്. ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയതും ആദ്യത്തെ വന്യജീവി സങ്കേതവുമായ തേക്കടി വന്യജീവി സങ്കേതം അഥവാ പെരിയാർ വന്യജീവി സങ്കേതം രൂപീകരിച്ചു. ശ്രീ ചിത്തിരതിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചു. അതേ തുടർന്ന് ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും രണ്ട് മണ്ഡലങ്ങൾ ഉണ്ടായി. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനായിരുന്ന മുഹമ്മദ് ഹാബീബുള്ള ശ്രീ ചിത്തിരതിരുനാളിന്റെ ദിവാനായിരുന്നു. ശ്രീ ചിത്തിരതിരുനാളിന്റെ പ്രശസ്ത ദിവാനാണ് സർ സി പി രാമസ്വാമി അയ്യർ. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാനാണ് സർ സി പി രാമസ്വാമി അയ്യർ. 1947 June 11 സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം. തിരുവിതാംകൂറിലെ അവസാന ദിവാനാണ് PGN ഉണ്ണിത്താൻ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.